നമസ്കാരം. 2024 പൊതു തെരഞ്ഞെടുപ്പിനെ ബി ജെ പി നേരിടാൻ പോകുന്നത് മിക്ക സംസ്ഥാനങ്ങളിലും പുതിയ നേതൃത്വവുമായി ആണ് എന്നതാണ് പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വിവരം. ബി ജെ പിക്ക് ഭരണമില്ലാത്ത അല്ലെങ്കിൽ ബി ജെ പിക്ക് അത്ര സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും ബി ജെ പിയുടെ സംഘടനാപരമായിട്ടുള്ള ഒരു സെറ്റപ്പ് ഉടച്ചു വാർക്കാൻ പോകുന്നു കേന്ദ്ര നേതൃത്വം എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. നാം മനസ്സിലാക്കുക, അതിൽ കേരളവും ഉൾപ്പെടുന്നുണ്ട്. കേരളത്തിൽ കൃത്യമായ രീതിയിൽ കേരളത്തിൽ നിന്ന് ഒരു സീറ്റെങ്കിലും വിജയിക്കുക എന്നത് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ കർശനമായിട്ടുള്ള ഒരു തീരുമാനമാണ്. എന്നാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ ഇപ്പോൾ ഒരു നേതൃമാറ്റത്തിന് യാതൊരു സാധ്യതയുമില്ല. കാരണം തമിഴ്നാട് ജനതയുടെ ഒരു ആശയവും ആവേശവും വികാരവും ഒക്കെയായി അവിടുത്തെ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ മാറിക്കഴിഞ്ഞു എന്നത് തന്നെയാണ് ഇതിന് പിന്നിലെ കാരണം. നമുക്കറിയാം, കർണാടകത്തിൽ നേതൃമാറ്റമുണ്ടാകും, കേരളത്തിൽ ഉണ്ടാകും. വലിയ പ്രതീക്ഷയോടുകൂടി തമിഴ്നാട്ടിലെ അണ്ണാമലൈക്ക് സമമായി കേരളത്തിൽ കെ സുരേന്ദ്രൻ വളർന്നു വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കേന്ദ്ര നേതൃത്വം അവരോധിച്ചത്. ആർ എസ് എസിനും വിവിധ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കും ആ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് സുരേന്ദ്രൻ്റെ കീഴിൽ ബി ജെ പിയുടെ വളർച്ച പടവലങ്ങ പോലെ കീഴ്പോട്ടായിരുന്നു എന്ന കാര്യം കേരളത്തിൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടതാണ്. അതിനുശേഷം നമ്മൾ പറയുകയാണെങ്കിൽ നിരവധി അനവധി ആളുകൾ, പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ള വ്യക്തികൾ ബി ജെ പിയിലേക്ക് വന്നു. അവരെയൊന്നും കൃത്യമായ രീതിയിൽ ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ, അവരെ കൃത്യമായി ഗൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നതാണ് ഒരു വാസ്തവം. നമുക്കറിയാം, മുൻ ഡി ജി പിമാരായിട്ടുള്ള ജേക്കബ് തോമസ്, അതേപോലെ ടി പി സെൻകുമാർ, വലിയ തോതിൽ വലിയ പ്രതീക്ഷയോടുകൂടി നമ്മുടെ മെട്രോമാൻ ഇ ശ്രീധരൻ, ഒപ്പം ചലച്ചിത്ര രംഗത്ത് നിന്ന് രാജസേനൻ, ഭീമൻ രഘു, കൊല്ലം തുളസി, മേജർ രവി, ഇവരൊക്കെ തന്നെ ബി ജെ പിയുമായി വലിയ തോതിൽ അടുത്ത് ഇടപഴകിയിരുന്ന, സഹകരിച്ചു പോയിരുന്ന ആളുകളാണ്. പക്ഷേ ഇവരുടെ ഒന്നും സ്വാധീനം, പൊതുസമൂഹത്തിനിടയിലുള്ള സ്വാധീനത്തെ അത് ഉപയോഗപ്പെടുത്താൻ ഈ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നത് കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അതൃപ്തിക്ക് പാത്രമാകിയിട്ടുണ്ട് സംസ്ഥാന നേതൃത്വം. അതുകൊണ്ട് തന്നെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി കേരളത്തിൽ ഒരു നേതൃമാറ്റത്തിനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരള എത്രത്തോളം തങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റാണ് എന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വം നൽകുന്ന സൂചനയാണ് അവരുടെ മുതിർന്ന നേതാക്കളിൽ, മുതിർന്ന കാര്യകർത്താക്കളിൽ ഒരാളായിട്ടുള്ള പ്രകാശ് ജാവദേക്കറെ തന്നെ കേരളത്തിൻ്റെ ചുമതലയിലേക്ക് അയച്ചത്. പ്രകാശ് ജാവദേക്കർ വന്നത് മുതൽ കേരളത്തിലെ ബി ജെ പിക്ക് നേതൃത്വത്തിനല്ല, ബി ജെ പിക്ക് കൃത്യമായ രീതിയിൽ ചില സാമൂഹ്യ ഇടപെടലുകൾ നടത്താൻ സാധിച്ചു എന്നത് വ്യക്തമാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകളുമായുള്ള കൃത്യമായിട്ടുള്ള ഒരു ബാന്ധവം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. ക്രൈസ്തവ സഭകളുമായി ബി ജെ പി, പല ക്രൈസ്തവ സഭകളുമായി, മതമേലധ്യക്ഷന്മാരുമായി ബി ജെ പിക്ക് കൃത്യമായിട്ടുള്ള ഒരു അടുപ്പം ഉണ്ടാക്കിയെടുക്കാൻ ജാവദേക്കറുടെ ആ ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞത കൊണ്ട് സാധിച്ചു. എന്നാൽ സംസ്ഥാന നേതൃത്വത്തിന് ഇതിൽ യാതൊരു റോളുമില്ല എന്ന് തന്നെയാണ് നമുക്ക് തുറന്നു പറയേണ്ടി വരിക. മറ്റൊരു കാര്യം, മുസ്ലിം ന്യൂനപക്ഷ സമുദായങ്ങളിൽ പെട്ട പല ആളുകളും ബി ജെ പിയിലേക്ക് അടുത്തിടപഴകാൻ, ബി ജെ പിയുമായി സഹകരിച്ച് പോകുവാൻ തീരുമാനിക്കുന്നു. അതിനു പിന്നിലും കൃത്യമായ ഇടപെടൽ നടത്തിയത് കേന്ദ്രം കേരളത്തിലേക്ക് വിട്ട പ്രകാശ് ജാവദേക്കറുടെ കൗശലം, തന്ത്രം തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിലും കേരളത്തിലെ നേതൃത്വത്തിന് വലിയ റോളൊന്നും അവകാശപ്പെടാനില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ ഈ നേതൃമാറ്റം ബി ജെ പിയിലെ സംസ്ഥാന ഘടകത്തിൽ ഉണ്ടായാൽ അവിടേക്ക് ആരൊക്കെ പ്രതിഷ്ഠിക്കപ്പെടും, ആരൊക്കെ വീഴും, ആരൊക്കെ വാഴും എന്നത് ഒരു വലിയ ചർച്ചാ വിഷയമായി തന്നെ ഉയർന്നു വരികയാണ്. നമുക്കറിയാം, മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കളിൽ ഒരാളുമായിട്ടുള്ള എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ഉൾപ്പെടെയുള്ള ആളുകൾ ബി ജെ പി പാളയത്തിലാണിപ്പോൾ. നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെയും ഒക്കെ വലിയൊരു ഇഷ്ടക്കാരനായി അനിൽ ആന്റണി ഇതിനോടകം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് ഒരു ശുഭ സൂചനയാണ്. അതുകൊണ്ട് അനിൽ ആന്റണിയെ പോലെയുള്ള ഒരു യുവ നേതാവിനെ കേരളത്തിൽ ഒരു താക്കോൽ സ്ഥാനത്തേക്ക് ബി ജെ പി പ്രതിഷ്ഠിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമുക്കറിയാം, സംസ്ഥാനത്തിൻ്റെ ഐ ടി പൾസ് അറിയാവുന്ന ഒരു വ്യക്തിയാണ് അനിൽ ആന്റണി. അദ്ദേഹം കോൺഗ്രസിൻ്റെ സൈബർ ടീമിൻ്റെ മേധാവിയായിരുന്നു. അതുകൊണ്ട് ബി ജെ പിയുടെ ഐ ടി സെൽ അനിൽ ആന്റണിയുടെ കീഴിലായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഐ ടി സെല്ലിൻ്റെ ചുമതലയിൽ ഉപരിയായി ബി ജെ പിയുടെ
ഏറ്റവും കുറഞ്ഞത് ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന പദവിയിലേക്കെങ്കിലും അനിൽ ആന്റണി വരാൻ സാധ്യതയുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ ആര് എന്ന് സുരേന്ദ്രൻ മാറി. പുതിയതായി വരുന്ന സംസ്ഥാന അധ്യക്ഷൻ ആര് എന്ന ഒരു തീരുമാനം കൃത്യമായി കേരളത്തിലെ RSS നേതൃത്വവുമായി കൂടി BJPയുടെ കേന്ദ്ര നേതൃത്വം ആലോചിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. BJPക്ക് ഇവിടെ സംഘടനാപരമായ വലിയ ശക്തി ഉള്ള സ്ഥലങ്ങളുണ്ടെങ്കിലും അവർക്ക് ഒരു MLA ഉണ്ടായിരുന്നു നേമത്ത്, ഒ രാജഗോപാൽ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ MLA ഉള്ള ഒരു അക്കൗണ്ട് പോലും അവിടെ കൂട്ടേണ്ട ഒരവസ്ഥ വന്ന സ്ഥിതിക്ക് ഒരു MBA വിജയിപ്പിടിച്ചെടുത്ത് കേന്ദ്രത്തിന്റെ പദ്ധതികൾ കൃത്യമായി കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായി. ഒന്നോ രണ്ടോ തവണത്തെ ഈ കേരള തെരഞ്ഞെടുപ്പിന് ശേഷം ത്രിപുരയിലും അതേപോലെ തന്നെ അസമിലും മണിപ്പൂരിലും ഒക്കെ ചെയ്തതുപോലെ ഒരു അട്ടിമറി ഭരണം പിടിച്ചെടുക്കാൻ സാധിക്കും കേരളം, അതേപോലെ ഉഴുതു മറിച്ചിടാൻ കെൽപ്പുള്ള മണ്ണാണ് കേരളമെന്ന BJP കേന്ദ്ര നേതൃത്വത്തിന് അറിയാം. അതിന് സഹായകരമാകുന്ന ഒരു സംവിധാനമാണ് RSS. കാരണം ഇന്ത്യ മഹാരാജ്യത്തെ വലിയ സംസ്ഥാനങ്ങളിൽ പോലും ഇല്ലാത്ത തരത്തിൽ ഏറ്റവും അധികം RSSന്റെ ദൈനംദിന ശാഖകൾ നടക്കുന്നത് കേരളത്തിലാണ്. RSSന് കൃത്യമായ സംഘടനാ സംവിധാനമുള്ള ഒരു സ്ഥലമാണ് കേരളം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ RSSന്റെ സഹായം BJPയുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് തന്നെയാണ് പ്രകാശ് ജാവദേക്കറെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവിനെ കേരളത്തിന്റെ ചുമതലയിലേക്ക് വിട്ടതിലൂടെ BJP കേന്ദ്ര നേതൃത്വം നമുക്ക് നൽകുന്ന സൂചന. ഏതായാലും ഒരു ശുഭ വാർത്തയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. ഇനി BJPയെ നയിക്കാൻ പുതു രക്തങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ നിർണായകമായ ഒരു രാഷ്ട്രീയ ശക്തിയായി, ഒരു ചലനമുണ്ടാക്കുന്ന രാഷ്ട്രീയ ശക്തിയായി BJP മാറിയേക്കാം. അതിൽ അനിൽ ആന്റണിയെ പോലെയുള്ള ചെറുപ്പക്കാർ കൂടുതലായി കടന്നു വരുമ്പോൾ, ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ കടന്നു വരുമ്പോൾ BJPക്ക് ഒരു സവർണ ഹിന്ദുത്വ പാർട്ടി എന്ന ഒരു ലേബൽ ചാർത്തിക്കൊടുക്കപ്പെട്ട കേരളത്തിന്റെ മണ്ണിൽ ഒരു മാറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഏവരും ഉറച്ചു വിശ്വസിക്കുന്നത്.